ഹം ലോഗ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. അതിന് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ബോണോട് കൂടിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ തന്നെ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെറിയ പീസായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി വേണം, കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും വേണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വഴറ്റുമ്പോൾ ചേർക്കാൻ വേണ്ടി കുറച്ച് ഗരം മസാല, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ എന്നിവ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ മസാലപ്പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതല്ലാതെ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇതായിട്ടുണ്ട്. ബീഫ് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂപ്പിച്ചെടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഈ ഇതിൽ നിന്ന് പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 വിസിൽ കേൾപ്പിച്ചിട്ട് എടുക്കാം. അപ്പൊ നല്ലപോലെ വെന്ത് കിട്ടും. കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കപ്പ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഈ വെള്ളം മാറ്റിയിട്ടെടുക്കണം. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിൽ ഇനി ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1/4 വേവാകുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പൊ ഇത് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. കപ്പ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനി വെള്ളം മാറ്റിയിട്ടെടുക്കാം. ഇതിനി മാറ്റി വെക്കാം. ബീഫ് ഒന്ന് തുറന്നു നോക്കാം. ബീഫും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്തതിന്റെ ബാക്കി എടുത്ത് വെച്ചിരുന്നത്. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബീഫിലും
കപ്പയിലൊക്കെ ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ഈ ബീഫിൻ്റെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബീഫ് നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലർ ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ട് ചേർക്കാറുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ നല്ലതുപോലെ ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നതിൽ നല്ലത് കുറച്ച് ഗ്രേവിയോടുകൂടി ഇരിക്കുന്നതാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കപ്പയിലേക്ക് ഈ ബീഫിന്റെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം, 1/4 ടീസ്പൂൺ കടുക് മതി. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതായിട്ടുണ്ട്. ഇതിനി കപ്പ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വറവൊക്കെ. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനി പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലും കപ്പയും എന്ന് പറയും ചില സ്ഥലങ്ങളിൽ, ചിലർ പറയും കപ്പ ബിരിയാണിന്ന്. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.